രണ്ടൂന്ന് അബോഷൻ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ അവരുടെ പ്രഗ്നൻസി ഒക്കെ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ചിലപ്പം പ്രഗ്നന്റ് ആവാതിരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ വരാറുണ്ട് പിന്നെ അബോഷൻ റേറ്റ് വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂൾ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഒരു ലെവൻത്ത് ട്വൽത്ത് പഠിക്കുന്ന കുട്ടികളാണ് ഇവിടെയൊക്കെ സാധാരണ കൂടുതൽ വരുന്നത് പിന്നെ ഈ എഞ്ചിനീയറിങ് കോളേജൊക്കെ ഇഷ്ടംപോലെ വരാറുണ്ട് ഓക്കെ ഡോക്ടർ പ്രീത എന്ന ഗൈനക്കോളജിസ്റ്റ് ആണ് ഈ പറഞ്ഞത് അതായത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ അതായത് ഇപ്പോൾ കൂടുതലായിട്ട് അബോഷന് വേണ്ടിയിട്ട് വരുന്നത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ഈ ഒരു റേഞ്ചിൽ പഠിക്കുന്ന കുട്ടികളാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പോഴത്തെ നമ്മളത്തെ ഒരു അവസ്ഥ ഏഹ് കാരണം അവിടെ സ്കൂളിൽ പഠിപ്പിക്കാനൊക്കെ വിട്ടിട്ട് യഥാർത്ഥത്തിൽ ഒരു ഒരു ഡിഗ്രി ലെവൽ അതിൻ്റെ മുകളിലേക്ക് ആ ഒരു കോൺസെപ്റ്റ് കോൺസെപ്റ്റൊന്നുമല്ല സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എന്ന് തന്നെ പറയാം കൃത്യമായിട്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് അവസാനം ലോക്ക് ആയിട്ട് ഇത്തരത്തിൽ അപോഷിന് വേണ്ടിയിട്ട് ഡോക്ടർമാരെ കൂടുതൽ സമീപിക്കുന്നു എന്നാണ് പറയുന്നത് ഇതിപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഡോക്ടറിൻ്റെ മാത്രം അനുഭവമാണ് ഈ ഒരു പെർട്ടിക്കുലർ ഡോക്ടറിനെ മാത്രം സമീപിക്കുന്നത് കൂടുതലും ഈ പറഞ്ഞ വിദ്യാർത്ഥിനികളാണ് എന്നാണ് പറയുന്നത് കൂടുതലും പ്ലസ് വണ് പ്ലസ് ടു ഈ റേഞ്ചിലുള്ള ആളുകൾ ഒന്ന് ആലോചിച്ച് ചോദിക്കുക അവസ്ഥ എന്താണെന്ന് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് സ്കൂളിൽ പഠിക്കാൻ പോകുന്ന ഈ സ്കൂളിൽ ഇട്ടാ സ്കൂൾ ടൈം ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ സ്കൂൾ ടൈമിൽ പഠിക്കാൻ പോകുന്ന ഈ ഒരു സമയത്ത് അവർക്ക് ഇത്തരത്തിലുള്ള ഒരു താല്പര്യം കൂടുതലായിട്ട് വരുന്നതും അത് ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നതും സി പവസനവർ പറയുന്നുണ്ട് ഒന്നോ രണ്ടോ ഓപ്പോഷനായി കഴിഞ്ഞാൽ പിന്നീട് കുട്ടികൾ ഉണ്ടാവാൻ പോലും ചാൻസ് വളരെയധികം കുറവാണെന്ന് പറയുന്നുണ്ട് അപ്പം എന്ത് കാര്യഗൗരവും എന്താണെന്ന് പോലും അറിയാണ്ട് ഈ ഒരു സാഹചര്യം അവർ വരുത്തി വെക്കുന്ന സമയത്ത് അവർക്ക് എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നു ഇത്രമാത്രമുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അറിയുന്നില്ല യഥാർത്ഥത്തിൽ നമ്മളുടെ കാലഘട്ടത്തിൽ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം പ്രമോട്ട് ചെയ്യേണ്ട കാലമൊക്കെ എപ്പോഴോ കഴിഞ്ഞു സോ അതിനെക്കുറിച്ചൊന്നും ഈ കുട്ടികൾക്ക് യാതൊരു ധാരണയും ഇല്ലാതെ അവരുടെ പേഴ്സണലായിട്ട് ചില ശാരീരിക വികാരത്തിൻ്റെ പുറത്താണ് ഈ കാണിക്കുന്നത് എല്ലാം തന്നെ പക്ഷെ അത് ചില ആളുകൾ ഇതൊക്കെ ഹൈഡായിട്ട് എസ്കേപ്പ് ആയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും ചില ആളുകൾ പെട്ട് അതുപോലെ തന്നെ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യും ഇതായിരിക്കും ഉണ്ടാവുക ഇതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല സോ അത്രയും അത്രയും എന്താ പറയുക വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നമുക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അവരൊന്നും ഒരിക്കലും ചിന്തിക്കുകയില്ല ഈ ഒരു കാര്യമൊന്നും ഇങ്ങനെയൊക്കെ ചെയ്യോ ഇങ്ങനെ കൊണ്ട് നിർത്തുമെന്നൊന്നും ചിന്തിക്കേയില്ല കാരണം അവരുടെ മൈൻഡിൽ ഈ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പത്താം ക്ലാസ്സേ പഠിക്കുന്ന കുട്ടി ഈ രീതിയിലൊക്കെ ചിന്തിക്കുകയും ഇതുപോലെ ഒരു കേസിൽ ഒരു ഡോക്ടറെ പോയി കാണുന്ന കാര്യം വിചാരിക്കുമോ ഒരിക്കലും വിചാരിക്കില്ല പക്ഷേ സംഭവം പേരൻസിൻ്റെ ചിന്തകൾക്ക് എത്രയോ അപ്പുറമാണ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഡോക്ടർ തുറന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കുന്ന കുട്ടികൾ കൂടുതലായിട്ടും ഈ ഒരു ഓപ്പോർച്യൂണിറ്റി വരുക എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഡോക്ടറിൻ്റെ മാത്രം അഭിപ്രായമാണ് അത് അതാണ് അപ്പൊ എത്ര ഡോക്ടേഴ്സിന്റെ അടുത്ത് എങ്ങനെയൊക്കെ ആയിരിക്കും എത്തേണ്ടാവുക ഇനി പണ്ടത്തെ കാലത്ത് എങ്ങനെയായിരുന്നു എന്നും ഇപ്പോഴത്തെ കാലഘട്ടത്തെ എന്തായിരുന്നു ഒരു ഡിഫറൻസ് ആ ഒരു ഡോക്ടർ വരുമ്പോൾ പറയുന്നുണ്ട് ആ ഒരു ക്ലിപ്പ് കൂടെ ഞാൻ വെക്കാം അതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ പറഞ്ഞ പോലെ ഒരു സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് എത്ര മാത്രമാണ് ഇപ്പം ഒരു കുട്ടിയൊരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കുട്ടികളുടെ പ്രായം എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഓൾമോസ്റ്റ് ഒരു സിക്സ് അല്ലെങ്കിൽ ഒരു സെവൻ എയ്ത്ത് സ്റ്റാൻഡേർഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതും അതുപോലെ തന്നെ എങ്ങനെയാണെന്ന് പറയുമ്പോൾ ആ ഒരു പഠന രീതിയിൽ പഠന രീതിയിൽ ഇങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് മനുഷ്യൻ എന്നൊരു കോൺസെപ്റ്റ് ഒക്കെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും അവർക്ക് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ തെറ്റായ വഴിയിലൊക്കെ പോകുന്നത് ഒരു പരിധി വരെയൊക്കെ കുറയും അത് ആ ഒരു കാര്യത്തിൽ അത്രയും ഉറപ്പാണ് കാരണം ഒരുപാട് ഇപ്പൊ ഡെവലപ്ഡ് കൺട്രീസിലെല്ലാം ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളുടെ നാട്ടിൽ മാത്രമാണ് പലതരത്തിലുള്ള പുരോഗമന ചിന്താഗതി ഉണ്ടായെങ്കിലും ഈ ഒരു കാര്യം മാത്രം അയ്യേ എന്ന് പറഞ്ഞിട്ട് മാറിപ്പോന്നത് സോ എന്തായാലും ആ ഡോക്ടർ കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട് ആ ഒരു കാര്യം എന്താണെന്ന് നമുക്ക് കേട്ടിട്ട് വരാം അതിനുശേഷം നമുക്ക് ബാക്കി കാര്യം കൂടെ പറയാം എനിക്കത് പണ്ടും വരാറുണ്ട് അത് കോളേജ് ഒന്നും അല്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുള്ളവര് ഇപ്പൊ കുറച്ചുകൂടെ യംഗർ ഏജ് ഗ്രൂപ്പിൽ വരുന്നുണ്ട് പിന്നെ നമ്മൾ അവർക്ക് ബേസിക്കലി സെക്സ് എഡ്യൂക്കേഷൻ പഠിപ്പിച്ചു കൊടുക്കും എങ്ങനെ പ്രൊട്ടക്റ്റ് പ്രൊട്ടക്ട് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നാലും പ്രൊമോട്ട് ചെയ്യാറൊന്നുമില്ല ഞാൻ ചെയ്യാത്തത് കൊണ്ട് ഞാനതിനെ ഇവിടെ പ്രൊമോട്ട് ചെയ്യാറില്ല ഇങ്ങോട്ട് വരാനും പ്രൊമോട്ട് ചെയ്യാൻ അവരറിയാതെ വന്നു പോയാൽ ഞാൻ ജസ്റ്റ് കൗൺസില് ചെയ്ത് വേറെ എവിടെയെങ്കിലും പൊയ്ക്കൊള്ളാൻ പറയും എന്താണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ പണ്ട് കാലത്തും ഇതുപോലൊരു ഇതുപോലുള്ള ഈ ഒരു കോൺസെപ്റ്റും അതുപോലെ തന്നെ അപ്രോച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഡിഗ്രി ആ ഒരു അല്ലെങ്കിൽ കോളേജ് കാലഘട്ടം പോലും അല്ല അതും കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് വരാറുള്ളത് എന്നാണ് പറയുന്നത് പക്ഷെ ഈ കാലഘട്ടത്ത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ആ റേഞ്ചിലേക്ക് തുടങ്ങി ഇപ്പോൾ ആ ഡോക്ടറും പറയുന്നുണ്ട് കൃത്യമായിട്ട് അവർ എജ്യൂക്കേഷൻ പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ് അപ്പോൾ അത് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ട് അവർ വിട്ടാക്കാറാണ് പതിവ് മാത്രമല്ല ഈ ഡോക്ടർ അങ്ങനെ ഈ ഒരു അഘോഷം പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല അതുകൊണ്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് മറ്റെവിടെയെങ്കിലും പോകുമെന്ന് കൊണ്ട് സജസ്റ്റ് ചെയ്യാറാണ് പതിവ് സോ ഇത് ഒട്ടുമിക്ക ഡോക്ടർമാരും അങ്ങനെയാണ് ഇത്തരത്തിൽ ഈ ഒരു കാര്യം ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ പല ആളുകളും അമിതമായിട്ടുള്ള പൈസ മേടിച്ചിട്ടോ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടായിരിക്കും ഇതുപോലെ ചെയ്യുക ഒരാളെ ജീവിക്കാനുള്ള അവകാശം കുഞ്ഞു കുട്ടി ജീവിക്കാനുള്ള അവകാശമൊക്കെ ഇല്ല അതൊക്കെ എന്തിനാണ് ഇവിടം വരെ കൊണ്ടുചെന്ന് എത്തിക്കേണ്ട കാര്യം സോ ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു നയൻത്ത് ക്ലാസ്സിലൊക്കെയാണെന്ന് തോന്നുന്നു ഒരു ചാപ്റ്റർ ഉണ്ട് ആ ഒരു ചാപ്റ്റർ വരുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഒരു തോന്നില്ല ആ സമയത്ത് ക്ലാസ്സിലെ ടീച്ചേഴ്സ് എല്ലാവരും തന്നെ അത് സ്കിപ്പ് ചെയ്ത് വിടാറാണ് പതിവ് സോ ആ ഒരു അതിൽ അതിൽ പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായിട്ടുള്ളതൊന്നും ഇല്ല അതിൽ നിന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കൊന്നും മനസ്സിലാവും കൂടിയില്ല പക്ഷെ ആ ഒരു കാര്യം പോലും പ്രോപ്പറായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സോ അതടക്കം സ്കിപ്പ് ചെയ്ത് വിടുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് അജ്ഞതയാണ് അജ്ഞതയുള്ള ഏതൊരു കാര്യം അറിയാനായിട്ടും അതുവഴി അതിന്റെ ദൂഷ്യഫലങ്ങളും അല്ലെങ്കിൽ അത് എന്തിൽ ചെന്ന് ഭവിക്കുമെന്ന് തിരിച്ചറിയാതെ അതിലേക്ക് നോക്കാനും അത് ചെയ്തു നോക്കാം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികളിലേക്ക് വരും അപ്പോൾ പ്രോപ്പറായിട്ടുള്ള അവർ എഡ്യൂക്കേഷൻ അവർക്ക് കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് ഈ ഇത്തരത്തിലുള്ള ഈ ഒരു വലിയ അപകടങ്ങളിൽ നിന്നൊക്കെ അതിലൊക്കെ ചെന്ന് പെടാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് പറ്റുള്ളൂ സോ ഇപ്പോൾ നമ്മളുടെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ടെൻത്ത് നമുക്ക് വിടാം ഒരു നയൻത്ത് എയ്ത്ത് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം എയ്ത്ത് നയൻത്ത് ടെൻത്ത് ഇലവൻ ഈ ഒരു ഏജിലുള്ള എല്ലാ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും എല്ലാം സൂക്ഷിക്കണം കാരണം പേരൻസിൻ്റെ ആ ഒരു തിങ്കിങ് അനുസരിച്ചിട്ട് അവർ അങ്ങനെയൊന്നും അല്ല അങ്ങനെ ആയിരിക്കും പക്ഷെ ഇതൊന്നും ആയിരിക്കില്ല എല്ലാവരും വളരെ പ്രോപ്പർ ആയിട്ട് കുട്ടികളെ ഗൈഡ് ചെയ്തില്ലെങ്കിൽ കുട്ടികളുടെ പുറകെ നിന്നില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചില ആളുകൾ ഇന്ന് എസ്കേപ്പ് ആയിട്ട് രക്ഷപ്പെട്ട് വരാം ചില ആളുകൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാം ചിലപ്പോൾ അവരുടെ ജീവൻ തന്നെ ഇല്ലാണ്ടാവുന്ന സാഹചര്യത്തിലേക്ക് ചെന്ന് എത്തിപ്പെടും കാരണം അവർക്ക് അതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നറിയില്ല അവർ ഈ പറഞ്ഞ പോലെ ഡോക്ടേഴ്സിനെ പോയി കാണും പല ആളുകൾ പലതരത്തിലുള്ള സൈഷം പറഞ്ഞു കൊടുക്കും പക്ഷെ അവർക്ക് അതിൽ നിന്നും റിക്കവർ ചെയ്ത് വരാൻ പറ്റാണ്ടാവുമ്പോൾ പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദത്തിലേക്ക് എത്തും അവസാനം സ്വയം ജീവൻ ഇല്ലാണ്ടാക്കേണ്ടിയും വരും ഇതായിരിക്കും അവസാനത്തെ ഒരു ഈ ഒരു പോയിൻറ്റ് വിലയിലേക്ക് അവർ അവസാനമായിട്ട് എത്തി നിൽക്കുന്നത് സോ അപ്പോൾ ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കാണ്ടിരിക്കുക എന്നുള്ളതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം കൃത്യമായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കുക അതിപ്പോൾ എങ്ങനെയാണെങ്കിലും ആ ഒരു പെർട്ടിക്കുലർ ഒരു പെർട്ടിക്കുലർ ഏജ് എത്തുന്ന സമയത്ത് അവർക്ക് കാര്യങ്ങൾ ഓരോരോ രീതിയിൽ ഒരു എഡ്യൂക്കേഷൻ എന്ന രീതിയിൽ ഒരു ഒരു പഠനം എന്ന രീതിയിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കുക അതാണ് ഏറ്റവും ആദ്യം വേണ്ടത് സോ അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പത്ത് പത്ത് പന്ത്രണ്ട് ദിവസം പട്ട്ണി കടന്നിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കൊടുത്ത പോലുള്ളൊരു ഒരു 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 സ്ഥലം അവസ്ഥയിലേക്ക് അവർ ചെന്ന് എത്തിക്കരുത് കാരണം ഹ്യൂമൺ ആണ് മനുഷ്യന്മാരാണ് മനുഷ്യന്മാരുടേതായിട്ടുള്ള ഒരുപാട് വികാര വിചാരങ്ങൾ ആ ഒരു ടേമിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിക്കും സോ ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള ഗൈഡ് കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് ഈ ഒരു കടമയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റുള്ളൂ സപ്പോസ് അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് ചിലപ്പോൾ ഒരു പക്ഷേ മേ ബി അച്ഛനാര് അമ്മയാർ എന്നറിയാത്ത ഒരുപാട് കുട്ടികൾ ജനിക്കാനുള്ള സാധ്യത ഇതുകൊണ്ടുണ്ട് കാരണം പല ആളുകൾ ഇതിൽ നിന്നും ഈ തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ ചെയ്ത് ഒക്കെ ആയിട്ട് വരും ചില ആളുകൾ മറ്റൊന്നെങ്കിലും രീതിയിൽ അത് റിമൂവ് ചെയ്തിട്ട് വരും ചില ആളുകൾ ചിലപ്പോൾ സപ്പോസ് ഒരു ഡെലിവറി കഴിഞ്ഞ് ആ കുട്ടി വേറെ എവിടെയെന്നറിയാതെ ഒരുമാതിരി സിനിമാ കഥ പോലെ സിനിമാ കഥ സിനിമാ കഥയൊന്നുമല്ല അതൊക്കെ റിയാലിറ്റിയാണ് ഒരു പരിധി കൂടുതൽ ഇപ്പോൾ ഈ ഒരു ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതുപോലെ റിയാലിറ്റികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലാണ് സോ എന്തൊക്കെയാണ് സംഭവിക്കുക നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും സംഭവിക്കുക അപ്പോൾ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുത്തെങ്കിൽ മാത്രമേ അവരുടെ ലൈഫിൽ നിന്നും ഈ ഒരു പെർട്ടിക്കുലർ കാലഘട്ടം ഈ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ ആവുന്ന സമയത്ത് അവർക്ക് ഇതെല്ലാം തിരിച്ചറിയുമ്പോൾ അവരെല്ലാം ഓക്കെ ആയിക്കോളും പക്ഷേ ഈ ഒരു കാലഘട്ടം കഴിയുന്നവരെ വളരെയധികം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് കഴിയൂ ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ പറഞ്ഞില്ല ചിലപ്പോൾ ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനായിട്ട് പറ്റില്ല ഓക്കെ മറ്റൊരു ആയിട്ട് വീണ്ടും കാണാം